Hi, good to Assalamu alaikum. Welcome back to my channel. Appo nammude innathe videos le hand embroidering inde class 3rd class aanu. Onnum rendum classukale kaiyyu. Appo adile nammal 5 stitch aanu kaiyyathu to. Adayathu running stitch, back stitch, chain stitch, wiped running um wiped back stitch um. Angane 5 stitch kaiyyu. Appo innu nammal cheyan povunnathu pinne stem stitch aanu to. അപ്പോൾ പിന്നെ എല്ലാവർക്കും ത്രെഡ് കുറക്കാൻ അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടി കുറക്കണം എനിക്ക് ഇപ്പോൾ ഈ ത്രെഡർ ഇല്ലാതെ നീഡിൽ കുറക്കാൻ കുറച്ചൊരു ഇതായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ശീലമായതുകൊണ്ട് ഇപ്പോൾ എനിക്കിത് എപ്പോഴും വേണം ത്രെഡ് കുറക്കാൻ പിന്നെ അതുമല്ല പിന്നെ ലെയർ കൂടുതലുള്ള ത്രെഡ് ആകുമ്പോൾ ആ നീഡിലുള്ള കൂടെ പിന്നെ എടുത്ത് ഇതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് എല്ലാവർക്കും അങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ നമ്മൾ ഹൂപ്പൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ കൂടുതലും പറയാനുള്ളത് തന്നെയാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും സപ്പോർട്ട് ഉണ്ടാകണമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഹൂപ്പൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ സാധാരണ നമ്മളിങ്ങനെ ഇപ്പോൾ പിന്നെ റണ്ണിങ് മുതൽ ഇതുവരെ 5 സ്റ്റിച്ചിനും ഓരോ ലൈൻ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഓരോ ലൈൻ ഇതിന് സ്റ്റെം സ്റ്റിച്ചിനും വരച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ആ വീഡിയോസ് പിന്നെ ഞാൻ എടുത്തിട്ടില്ല അപ്പം അങ്ങനെ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ തുടങ്ങുകയാണ് അപ്പം എങ്ങനെയത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതാ ഇതുപോലെ പിന്നെ ത്രെഡ് നീഡിലിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെടുത്ത ശേഷം കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ നീഡിൽ എന്ത് ചെയ്യണം അതായത് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു പെണ്ണിൻ്റെ അടയാളപ്പെടുത്തി തരാം അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ നീഡിൽ ഇതിൽ കുത്തിപ്പൊക്കിയില്ലേ കുറച്ച് ഇനി കുറച്ചൊന്ന് അകൽച്ച വിട്ടിട്ട് അവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഒന്നും കൂടി നമ്മൾ അതിൻ്റെ നേരെ സെൻറ്റർ ഇപ്പോൾ ആ ലൈനിൻ്റെ ഈ ത്രെഡ് നിൽക്കുന്ന ലൈനിൻ്റെയും പിന്നെ നേരെ സെൻറ്റർ അവിടെ നമ്മൾ അടയാളപ്പെടുത്തുക അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നീഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയാലും അതിൻ്റെ സെൻറ്റർ അതിൽ പിന്നെ കുത്തിയിട്ട് വലിച്ചെടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് ഇപ്പം വിട്ട് അത്ര ഗ്യാപ്പ് വിടണ്ട കുറച്ച് ചെറുതാക്കിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ അതായത് ഇപ്പം നമ്മൾ അവിടെ നീഡിൽ പിന്നെ കുത്തിയിട്ട് എടുത്തല്ലോ അപ്പം അതിൽ കൂടി തന്നെ നമ്മൾ ഇട്ടുകൊടുക്കുക അതായത് ഇങ്ങനെ കുത്തിയിട്ട് ഈ ഹോൾ ഇതുണ്ടല്ലോ ഇവിടെ കുത്തിയിട്ട് ഇവിടെ വേണം കൊണ്ടുവന്ന് പൊക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിങ്ങനെ പിന്നെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ശരിക്ക് പിന്നെ മനസ്സിലാക്കിയിട്ട് വീണ്ടും ചെയ്തു തരുന്നതായിരിക്കും മനസ്സിലാകാത്ത എന്തുണ്ടെങ്കിലും ചോദിക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ എടുക്കുമ്പോൾ ത്രെഡ് പിന്നെ ശരിക്കും നോക്കുക ത്രെഡ് ഇങ്ങനെ പിന്നെ ചില ഭാഗം ഇപ്പം ഇങ്ങനെ 6 ലെയറാണ് ഒരു പിന്നെ ത്രെഡിൻ്റെ ഇതിലുണ്ടാകുക പക്ഷെ പിന്നെ ഞാൻ എടുത്തപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പൊട്ടിയിട്ടുണ്ടായിരുന്നൊരു ഇത് അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെ കെട്ടുടുങ്ങിയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ചൊന്ന് മറിഞ്ഞ് ഇങ്ങനെ നിന്നു ഞാൻ കാണിച്ചു തരാം അതാ ത്രെഡ് പൊട്ടിയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ ചെയ്യണത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചോദിക്കുക വീണ്ടും പറഞ്ഞു തരൂ കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ കുത്തിയിട്ട് അതേ ഹോൾസ് കൂടി തന്നെ പൊക്കിയെടുക്കുക അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതല്ലാത്ത വേറെ രീതിയുണ്ട് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കാരണം ടൈം വല്ലാതെ ഓവറാണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പം നമ്മൾ നേരിട്ട് സംസാരിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെ ഇതാവും അപ്പം ഞാനത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമായി എങ്ങനെ ചെയ്യാന്നുള്ള രീതി നിങ്ങൾക്ക് ഫസ്റ്റത്തെ മനസ്സിലായല്ലോ ഞാൻ രണ്ടാമത്തെ രീതി ശരിക്ക് പറഞ്ഞുതരാം കേട്ടോ ഇപ്പം ഞാൻ ഹൂപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യട്ടെ അത് ലൂസായ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ലൂസാകുമ്പോൾ നമുക്ക് കുത്തി വലിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ കുഴിഞ്ഞുകൊണ്ട് പോകും എപ്പോഴും ഹൂപ്പുമ്മേ പിന്നെ ഈ ഒരു ക്ലോത്ത് നല്ല ടൈറ്റിൽ തന്നെ കിടക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ഞാൻ വീണ്ടും കാണിച്ചു തരാം
അപ്പോൾ ഞാൻ വേറെ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ തന്നെ ആദ്യം ചെയ്തപോലെ തന്നെ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് കുത്തിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എടുത്തിട്ട് വലിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു ഇത് അതിൽ കുത്തിയെടുക്കരുത്. ആദ്യം നമ്മൾ ഇതിലാണ് കുത്തിയെടുത്തത്, അതിൽ കുത്തിയെടുക്കരുത്. അവിടുന്ന് കുറച്ച് തള്ളിയിട്ട് വേണം നമ്മൾ കുത്തിയെടുക്കാൻ. അപ്പോൾ കുറച്ച് തള്ളി വിട്ടിട്ട് ആ ഒരു തള്ളി നിൽക്കുന്നതിൻ്റെയും പിന്നെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെയും സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കുത്തിയെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ പിന്നെ ആദ്യം പിന്നെ അതേ ആ ഒരു എന്താണ് നമ്മൾ കുത്തി പൊക്കിയ ആ ഒരു ഇതിക്കണം താത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടുന്ന് കുറച്ച് തള്ളിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, അപ്പൊ ആദ്യം ചെയ്ത സ്റ്റെം സ്റ്റിച്ച് വേറെ രീതിയിലാണ്, ഇത് വേറെ രീതിയിലാണ് കേട്ടോ. നമ്മൾ സ്പീഡിൽ ചെയ്ത് വിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഞാൻ ഫസ്റ്റ് ഒന്ന് കുറച്ച് സ്ലോ ആയിരുന്നു, പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്പീഡിലാണ് ചെയ്തത്. അത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള രീതിക്കാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ടൈം അധികം ആവണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലർ ഇങ്ങനെ വിചാരിക്കുക എന്താ അതായത് ഒരുപാട് സമയം എന്നുള്ള രീതിക്കൊക്കെ ചിലർ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ ഒന്നുകൊണ്ടല്ല, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടൈം എടുത്തിട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിന്നെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും എപ്പോഴും പറയണത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ ഇവിടെ വേണ്ടി പോയ സമയമായി. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ദിവസം വീണ്ടും വരും. പിന്നെ അപ്പോൾ അന്ന് നമുക്ക് പറ്റുമെങ്കിൽ പിന്നെ ഒന്നിലേറെ സ്റ്റിച്ച് ചെയ്യാം. അത് ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ സ്പീഡിൽ ചെയ്താൽ നമുക്കൊന്നും നടക്കില്ല. നമുക്കത് മനസ്സിലാക്കി വേണ്ട ചെയ്യാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോലി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുള്ളൂ. സാവധാനം സാവധാനം പഠിപ്പിക്കുള്ളൂ. ഞാൻ ഒറ്റയടിക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോയതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി പിന്നെ അടുത്ത ഇതിൽ നമുക്ക് ഒന്നിലധികം സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം മാക്സിമം പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോ വീഡിയോസിൽ ഓരോന്നായിട്ട് വരും. അപ്പോൾ ഒന്നും തോന്നുകയും ചെയ്യരുത്, എന്താ ഇങ്ങനെ സ്ലോവില് പോകണമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. സ്ലോവിൽ പോകുന്നതന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു മോട്ടീഫിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ഇതിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു, രണ്ടും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ അത് മനസ്സിലായിട്ടില്ല, ഏതാണോ സ്റ്റിച്ച് അതിൻ്റെ പേരും കൂടി കമൻ്റ് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും വരും. അതുവരേക്കും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.